യും സ്ത്രീ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആസ് എ ഹിസ്റ്ററി ടീച്ചർ എനിക്ക് ചരിത്രത്തിന്റെ ഭാഗമാകണം. ഈ മൂവ്മെന്റിന്റെ ഭാഗമാകുന്ന ഓരോരുത്തരും ചരിത്രത്തിന്റെ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ട് നിൽക്കുന്നവരാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കുന്ന ഒരു മീറ്റിംഗിനും എനിക്ക് നോ പറയാൻ പറ്റാത്തതും, അതേപോലെ എന്നെ വിളിക്കാതെ ഒരു മീറ്റിംഗ് നടത്തിയാൽ ഞാൻ അങ്ങോട്ട് ചെന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഐ ആം സോ ഡാൺ ഷുവർ ദാറ്റ് ദിസ് ഇസ് എ ഹിസ്റ്റോറിക്കൽ റെവല്യൂഷൻ. അത്രയും ഉറപ്പുള്ള ഒരു മൂവ്മെന്റ് ആണ് എനിക്കിത്. പക്ഷെ നമ്മുടെ സ്ത്രീ റെവല്യൂഷൻസിന് ഒരു പ്രത്യേകത ചരിത്രത്തിലുണ്ട്. പലപ്പോഴും ഇത് ചരിത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ റെക്കോർഡഡ് ആണ്. ദളിത് പ്രസ്ഥാനം പോലെ തന്നെ വാട്ട് പാസസ് ഓഫ് ആസ് ഹിസ്റ്ററി പല സ്ഥലത്തും സവർണയും ബ്രാഹ്മണിക്കലും ചരിത്രമാകുന്നത് പോലെ തന്നെ പലപ്പോഴും മെയിൽ ചരിത്രങ്ങളാണ്, പേട്രിയാർക്കൽ ആൻഡ്രോസെൻട്രിക് ആയിട്ടുള്ള ചരിത്രങ്ങളാണ് ചരിത്രമായിട്ട് വിശേഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇപ്പോഴും ഫ്രഞ്ച് റെവല്യൂഷനും റഷ്യൻ റെവല്യൂഷനും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴും സഫ്രജറ്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാത്തത്. നമ്മൾ സഫ്രജറ്റ് സഫ്രജറ്റ് മൂവ്മെന്റിന്റെ ഒരു എക്സ്റ്റെൻഷനിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. വലിയ ലെഗസിയുള്ള 200-250 വർഷം ലെഗസിയുള്ള ഒരു മൂവ്മെന്റിന്റെ ടോർച്ച് ബെയറേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒളിമ്പിക്സിലെ തീപ്പന്തമൊക്കെ കൈമാറി പോകുന്ന പോലെ ആ ബാറ്റൺ ഇപ്പോൾ നമ്മുടെ കൈകളിലാണ് നിൽക്കുന്നത്. ആ വലിയ ഉത്തരവാദിത്വത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗഭാക്കായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ എമിലി ബിൽഡിംഗ് ഡേവിഡ്സന്റെ അനുസ്മരണ ചടങ്ങ് പോലുള്ള ചടങ്ങുകൾ വെക്കുന്നത്. ഇത് ഗ്ലോബലി നടന്ന ഒരു വലിയ മൂവ്മെന്റിന്റെ അതിന്റെ ട്രേസസ്, അതിന്റെ സ്പാർക്സ് ആണ് പലയിടങ്ങളിലും ഇന്നും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസത്തിൽ കൂടുതലായിട്ട് പല പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ കണ്ട് നമ്മുടെ വലിയ ചുരുളുകൾ, 100,000-ത്തോളം സൈനുകൾ വരുന്ന ചുരുളുകൾ തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 33%, അത് തുല്യ പ്രാതിനിധ്യം പോലും അല്ല നമ്മൾ ഓർക്കണം, 1/3 നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. പഞ്ചായത്തി രാജിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റിന് അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ട് പോലും പലപ്പോഴും നമുക്ക് കിട്ടിയ, ഞാൻ പങ്കെടുത്ത ഒരു മീറ്റിംഗില് ഒരു പ്രതിനിധി പറഞ്ഞാണ് മരപ്പായസം അല്ലേ എത്ര വേണമെങ്കിലും കുടിച്ചോളൂ എന്നുള്ളത്. നിങ്ങൾ സഫ്രജറ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇതും ഇതില് വല്ലതും കേട്ട സ്ത്രീകൾ അവരതിലൊന്നും തളർന്നു പോകാതെ നിരന്തരമായി പോരാടിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് വോട്ട് ചെയ്യാനുള്ള അധികാരം നമുക്ക് കിട്ടിയത്. ഞാനിപ്പം എമിലി ഡേവിഡ്സൺ ഒരു പ്രതിനിധി മാത്രമാണ്, ഓഫ് കോഴ്സ് വെരി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രതിനിധിയാണ്, ബിക്കോസ് ഷീസ് ദ ഫസ്റ്റ് മാർട്ടിയർ. ആദ്യമായിട്ട് സ്ത്രീ വോട്ടവകാശത്തിന് വേണ്ടി മാർട്ടിയറായ സ്ത്രീ എന്നുള്ള പ്രത്യേകത അവർക്കുള്ളപ്പോൾ തന്നെ ഇവരെ പോലെ 100 കണക്കിന് സ്ത്രീകൾ, നമ്മളെപ്പോഴും എക്സെപ്ഷണലൈസ് അല്ലെങ്കിൽ ഗ്ലോറിഫൈ ഒരു സ്ത്രീയോ ഒരു ഗ്രേറ്റ് പേഴ്സന്റെയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളെ ചരിത്രത്തിൽ ഇപ്പൊ കെ എസ് മാധവൻ സർ ഇവിടെ ഇരിപ്പുണ്ട്. ചരിത്രത്തിൽ നമ്മൾ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗ്രേറ്റ് മെൻ തിയറിയിൽ നിന്ന്, അതായത് ചില ചില പേഴ്സണാലിറ്റികളെ മാത്രം കൾട്ടുകളെ പോലെ ഗ്ലോറിഫൈ ചെയ്യുന്ന, ഇപ്പൊ ഗാന്ധിയെയോ നെഹ്റുവിനെയോ ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ മാർട്ടിൻ ലൂഥർ കിങ്ങിനെയോ വിൻസ്റ്റൺ ചേർച്ചിലിനെയോ അങ്ങനെ ചില പേഴ്സണാലിറ്റീസിനെ മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്ന ആ ചരിത്ര രചനാ ശൈലിയിൽ നിന്ന് മാറി എല്ലാ മനുഷ്യരുടെയുമാണ് ചരിത്രം, ആ ചരിത്രം പറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ, ഗ്രേറ്റ് മെൻ തിയറി വളരെ കൃത്യമായിട്ട് ടൈറ്റിൽ എഴുതിയ സാധനമാണ്. അപ്പൊ ഗ്രേറ്റ് എന്നുള്ളത് മെന്നിന്റെ കൂടെ മാത്രമാണ് എപ്പോഴും നിൽക്കുന്നത്, കാരണം ആ ഗ്രേറ്റ് മെൻ ഏകദേശം വൈറ്റ് മെൻ ആയിരുന്നിടത്തോളം ഈ ഗ്രേറ്റ് മെൻ തിയറി നിലനിന്നു. പിന്നെ ബാക്കി എല്ലാവരിലേക്കും ഈ ഗ്രേറ്റ്നെസ് പടർന്നു തുടങ്ങിയപ്പോ അവർ അത് മതി, ഇനി ചരിത്രരചന എല്ലാവരുടെ ആണെന്നാക്കി. അവിടെ ഗ്രേറ്റ് വിമൻ വരാനോ, ഗ്രേറ്റ് ദളിത്സ് വരാനോ, ഗ്രേറ്റ് ഇൻഡിജീനിയസ് പീപ്പിൾ വരാനോ ഉള്ള ഒരു സ്പേസ് ഇല്ലാത്ത രീതിയിൽ ചരിത്രരചന ശൈലി തന്നെ മാറി. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് പാസ്റ്റിലേക്ക് വിമനിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ഒരു വലിയ ആവശ്യം വരുന്നത്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ലാത്ത ഒരു ചരിത്രമായതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോലുള്ള ദിവസങ്ങൾ, ഇനി എമിലി ഡേവിഡ്സന്റെ മാത്രം, നമ്മുടെ പങ്കസ്റ്റ് സിസ്റ്റേഴ്സിന്റെയും ഇന്ത്യയിൽ പണ്ട് തരമാബായിയുടെയും താരബായ് ഷിൻഡേയുടെയും സാവിത്രിഭായ് ഫുലെയുടെയും ഫാത്തിമ ഷെയ്ഖിന്റെയും എല്ലാ ആനിവേഴ്സറീസ് ഇതുപോലെ നമ്മൾ ഒരുമിച്ച് വന്ന് ഒത്തുചേർന്ന് ആഘോഷിക്കേണ്ട ദിനങ്ങൾ തന്നെയാണ്. ഇഫ് യു ഡോണ്ട് റിമെമ്പർ അവർ ഹിസ്റ്ററി, ദേർ ഇസ് നോബഡി എൽസ് ടു റൈറ്റ് ഇറ്റ്. അവിടെ സ്ത്രീകളെ തന്നെ തിരിച്ചുപിടിക്കേണ്ട, റീക്ലെയിം ചെയ്യേണ്ട ചരിത്രമാണ് സ്ത്രീ ചരിത്രം. അത്രയും ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ചരിത്രം ഈ സഫ്രജറ്റ് മൂവ്മെന്റിന്റെ ബിഹൈൻഡിലുണ്ട്. എന്റെ സ്ലൈഡ് ഇടാമോ?
നമ്മൾ എവരി ഡേവിഡ് ബിൽഡിംഗ് ഡേവിഡ്സിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പേട്രിയാർക്കി നമ്മള് പവർ ഹയറാർക്കികൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ എപ്പോഴും ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പേട്രിയാർക്കിയെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് ചരിത്ര രചനാ ശൈലിയിലും കാണാം, നമ്മൾ ചരിത്രം ഇന്റേണലൈസ് ചെയ്യുന്ന രീതിയിലും കാണാം, നമ്മുടെ പൊതുബോധത്തിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈജിപ്ഷ്യൻ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഫറവോ 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 എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൽ നാലോളം ഫീമെയിൽ ഫറവോകൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ മറന്നു പോകുന്നത്. നമ്മൾ പെട്രയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ജോർദാനിലെ സ്ത്രീകളായിരുന്നു പെട്ര പണിതത്. നമ്മൾ മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ബെദുവിൻ സ്ത്രീകളായിരുന്നു മർച്ചൻസ് ആയിട്ട് നിന്ന് ഗോൾഡും സിൽവറും വിറ്റത്. ഇതെല്ലാം നമ്മൾ മറന്നു പോകും. ഇതുപോലെയാണ് 18th century ഇംഗ്ലണ്ടിൽ ഒരു നോർമലൈസേഷൻ ടാക്റ്റിക് ചാർട്ടർ ആക്ട് വഴി കൊണ്ടുവരികയാണ്. അന്ന് വരെ സ്ത്രീകൾക്ക് പരിമിതമായിട്ടുള്ള രീതിയിലെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ ഐലൻഡ് ഓഫ് മാൻ, നമുക്കറിയാം ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് അഞ്ചോളം സ്മോൾ സ്മോൾ റിപ്പബ്ലിക്കുകളുടെ ഒരു ഒരു ലാർജർ കോൺഗ്ലോമറേഷൻ ആണ്. ഐലൻഡ് ഓഫ് മാനിൽ നേരത്തെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വോട്ട് അവകാശം കിട്ടി. ഇംഗ്ലണ്ടിൽ പരിമിതമായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു പർട്ടിക്കുലർ ക്യാപ്പിന്റെ മുകളിൽ നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗ്രേറ്റ് റിഫോം ആക്ട് എന്ന് പറഞ്ഞിട്ട് 1832 ഒരു പുതിയ ആക്ട് കൊണ്ടുവന്ന് ആണുങ്ങൾക്ക് മാത്രം, അതായത് റിഫോം എന്നാണ് ഇതിനെ വിളിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. വളരെ നമുക്ക് ചരിത്രത്തിൽ പല ഇതുപോലെ ടൈറ്റിലുകളും രസകരമായിട്ട് തോന്നും. അനദർ ടൈറ്റിൽ ബീങ് ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ. അതുപോലെ തന്നെ ഗ്രേറ്റ് റിഫോം ആക്ട് എന്ന് പറഞ്ഞ് മെയിൽ വോട്ടേഴ്സിന് മാത്രം വോട്ടവകാശം കൊണ്ടുവന്ന, അല്ല അത് വോട്ടവകാശം കൊടുക്കുന്ന ഒരു ചാർട്ടർ ആക്ട് കൊണ്ടുവരികയും അതോടെ അവിടെ ഈ കുറച്ച് എലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമ്പത്തുള്ള സ്ത്രീകൾക്ക് കൂടി വോട്ടവകാശമുള്ളത് തിരിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സഫ്രജറ്റ് മൂവ്മെന്റ് ഇംഗ്ലണ്ടിൽ തുടങ്ങുന്നത്. ഇംഗ്ലണ്ടിൽ മാത്രമല്ല സഫ്രജറ്റ് മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്, US ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ സഫ്രജറ്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ന്യൂസിലാൻഡിൽ 1870s ആകുന്ന സമയത്ത് 21 കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാരുമായ സിറ്റിസൻസിന് വോട്ടവകാശം കൊടുത്തു. ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമുക്ക് ഇംഗ്ലണ്ടിലുള്ള സഫ്രജറ്റ് മൂവ്മെന്റിന് ശക്തി വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം അവിടെ NWSS എന്ന് പറഞ്ഞൊരു സ്ത്രീ സംഘടന ഉണ്ടായിരുന്നു. ആ സ്ത്രീ സംഘടന വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് വഴി പെറ്റീഷനുകൾ എഴുതി വളരെ സൈലന്റ് ആയിട്ടുള്ള മാർച്ചുകൾ നയിച്ച് ഇങ്ങനെ പാർലമെന്റിന് മുമ്പിൽ പ്ലക്കാർഡുകൾ പിടിച്ചു നിന്ന് ഇങ്ങനെ വളരെ എന്താ പറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള രീതികളിലുള്ള പ്രക്ഷോഭം എന്ന് വിളിക്കാൻ പറ്റുന്നറിയില്ല, പ്രൊട്ടസ്റ്റുകൾ നടത്തിക്കൊണ്ട് സ്ത്രീ വോട്ടവകാശത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ് വിമൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ WSPU എന്ന് പറഞ്ഞ സംഘടന ഉടലെടുത്ത് വരുന്നത്. 1903 പാങ്കസ് സിസ്റ്റേഴ്സ് ആൻഡ് പാങ്കസ് മദർ ആണ്. എമലൈൻ പാങ്കസ്, ക്രിസ്റ്റബൽ പാങ്കസ്, സിൽവിയ പാങ്കസ് എന്ന് പറഞ്ഞ മൂന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ, ഒരു അമ്മയും മക്കളും, മൂന്ന് സ്ത്രീകളും അവരുടെ കൂടെ മറ്റനവധി സ്ത്രീകളുടെ നേതൃത്വത്തിൽ WSPU എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാകുന്നു. ഈ സംഘടന വളരെ മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. അവരിങ്ങനെ എന്താണ് കൈകൂപ്പി നിൽക്കുന്നതിലോ അല്ലെങ്കിൽ നിരന്തരമായി അപേക്ഷിക്കുന്നതിലോ വിശ്വസിക്കാതെ അധികാരം എന്നുള്ളത് പിടിച്ചെടുക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം സ്ത്രീകളായിരുന്നു. അപ്പൊ ഈ 1903 ഈ ഒരു സംഘടന ഉണ്ടായതിൽ പിന്നെയാണ് മിലിറ്റന്റ് ആയിട്ടുള്ള സഫ്രജറ്റ് മൂവ്മെന്റ് ഇംഗ്ലണ്ടിൽ നടക്കുന്നത്. ഇവർക്ക് പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇവർ ഡ്രാമ സ്കൂളുകൾ നടത്തി, തെരുവ് നാടകങ്ങൾ നടത്തി, പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിച്ചു, പാംഫ്ലെറ്റുകൾ എഴുതി, രണ്ട് ന്യൂസ് പേപ്പർ, വോട്ട്സ് ഫോർ വിമൺ എന്നും സഫ്രജറ്റ് എന്നും പറഞ്ഞ രണ്ട് ന്യൂസ് പേപ്പറുകൾ ഇറക്കി, നിരന്തരമായി മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പറുകളിൽ കത്തുകൾ എഴുതി. ഇംഗ്ലണ്ടിലുള്ളൊരു ട്രഡീഷൻ ആണ് ഈ സൺഡേ ബ്രഞ്ച് എന്ന് പറഞ്ഞ് ഫാമിലി എല്ലാം ഒരുമിച്ച് വന്ന് സൺഡേകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, നെയ്ബേഴ്സിനെ വിളിച്ച് ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നത്. അപ്പൊ സൺഡേ ബ്രഞ്ചുകൾ ഇവർ ഓർഗനൈസ് ചെയ്തു. കാരണം ഇവരുടെ ആ വോട്ട്സ് ഫോർ വിമൻ എന്നുള്ള ഒരു ആശയം ആൾക്കാരിലേക്ക് വരാൻ, അപ്പൊ ഇവർക്ക് കിട്ടിയ ആൻസേഴ്സ് എല്ലാം വളരെ രസകരമായിട്ടുള്ള ആൻസേഴ്സ് ആയിരുന്നു, ഇൻക്ലൂഡിങ് സ്ത്രീകളുടെ നമ്മൾ സഫ്രജറ്റ് ഹിസ്റ്ററിയുടെ
സഫ്രജറ്റ് ഹിസ്റ്ററി ഡോട്ട് ഓർഗ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് തന്നെയുണ്ട്. അപ്പം ആന്റി സഫ്രജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് തന്നെ അവിടെ ഇംഗ്ലണ്ടിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുകയാണ്. അപ്പൊ ആന്റി സഫ്രജിസ്റ്റുകൾ അന്ന് ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്ററിന് എഴുതുന്ന കത്തുകൾ വായിച്ചാൽ ഭയങ്കര രസമാണ്. അതിൽ ഒരു കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീകൾ പാർലമെന്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ അധിക ദിവസങ്ങളും അധിക നേരവും ഇരിക്കേണ്ടതുകൊണ്ട് അവരുടെ യൂട്രസ് എല്ലാം ചൊങ്ങിപ്പോകും. അതുകൊണ്ട് ആ സ്ത്രീകളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കർമ്മം, അതായത് അമ്മമാരാകുന്നത് മാത്രമല്ല സ്ത്രീകളുടെ കർമ്മം, നയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ ഇരുത്തരും. ഇത് ഇതിന്റെ കാര്യത്തിൽ മാത്രം ആദ്യമായിട്ട് ലോകത്ത് ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര ഡീപ് സെറ്റാണ് പേട്രിയാർക്കി. ആദ്യമായിട്ട് ലോകത്ത് ട്രെയിൻ ഇറക്കിയപ്പോൾ ട്രെയിനിൽ സ്ത്രീകൾ കയറരുത്, കാരണം ട്രെയിൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്ത്രീകളുടെ യൂട്രസ് ദേഹത്തിൽ നിന്ന് തെറിച്ചു പോകും എന്ന് വിശ്വസിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നല്ലോ, യു ക്യാൻ ആക്ച്വലി ലുക്ക് അറ്റ് ഹിസ്റ്ററി ഫോർ ദിസ്. അപ്പം വളരെ അബ്സർഡ് ആയിട്ടുള്ളത് തുടങ്ങി വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ളത്, അതായത് സ്ത്രീകൾ ഇപ്പോൾ ആർമിയിൽ സ്ത്രീകളെ ചേർക്കാത്തതിന് പറയുന്ന റീസൺ പോലെ, അതായത് ആർമിയിലുള്ള ആണുങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അവർക്ക് എന്താ മെന്റൽ ഡിസീസ് ആയി പോകും സ്ത്രീകൾ ആർമിയിൽ ചേർന്നാൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇതേ വാദങ്ങൾ അന്നും ഇന്നും പേട്രിയാർക്കിയുടെ തന്ത്രങ്ങൾ ഒന്നും വലുതായിട്ട് മാറുന്നില്ലെന്ന് നമുക്ക് കാണാം. അന്നും പറയുന്ന ഇതാണ്, കുടുംബഭദ്രത തകർന്നു പോകും, റിലീജിയൻ ഇല്ലാതായി പോകും, ആണുങ്ങൾക്ക് ഡിസൊല്യൂഷൻമെന്റ് വരും, അതുകൊണ്ട് തന്നെ സ്ത്രീകളെ പാർലമെന്റിൽ കയറ്റരുത് എന്നുള്ള വാദങ്ങൾ നിരന്തരമായിട്ട് മേക്ക് ചെയ്യുന്ന ആന്റി സഫ്രജിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ ആന്റി സഫ്രജിസ്റ്റുകൾക്ക് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ കൂടുതൽ ലിബറൽ ആയിട്ട് കാണപ്പെട്ട ലേബർ പാർട്ടിയാണെന്നുള്ളതും ഒരു ചരിത്ര സത്യമാണ്. കൺസർവേറ്റീവ്സും ലേബർ പാർട്ടി മെമ്പേഴ്സും ഒന്നിക്കുന്ന ഒരിടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വോട്ട് അവകാശം കൊടുക്കരുത് എന്നുള്ള ഒറ്റൊരു കാര്യത്തിലായിരുന്നു. അങ്ങനെ വിമൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ എന്നുള്ള ഈ ഒരു മൂവ്മെന്റ് മിലിറ്റന്റ് ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞു. ഈ മിലിറ്റന്റ് ആക്ടിവിറ്റീസ് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. മിലിറ്റന്റ് ആക്ടിവിറ്റീസിലേക്ക് തിരിയുന്നതിന് ഒരു വലിയ റീസൺ ഉണ്ടായി. ഹൈഡ് പാർക്ക് മെമ്മോറിയൽ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ മലയാളി മെമ്മോറിയലും ഇരവ മെമ്മോറിയലും ഒക്കെ പോലെ ഒപ്പ് ശേഖരണത്തിന് വേണ്ടി ആയിരക്കണക്കിന് സ്ത്രീകൾ ഇംഗ്ലണ്ടിലെ കൺട്രി സൈഡിൽ പോയി ഒപ്പുകൾ ശേഖരിച്ചു. എന്നിട്ട് അവർ ഒരുമിച്ച് വരാൻ 1909 ഒരുമിച്ച് വരാൻ തീരുമാനിച്ചു. അങ്ങനെ ലണ്ടനിലെ ഹൈഡ് പാർക്കിൽ 50,000 പേര്, അന്നത്തെ പോപ്പുലേഷൻ ആണെന്ന് ഓർക്കണം, റെക്കോർഡിക്കലി 50,000 പേര് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള 50,000 പേര് ഒരുമിച്ച് വരികയും സ്ത്രീ വോട്ടിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നമുക്ക് കാണാം. പക്ഷെ ഈ ഹൈഡ് പാർക്കിൽ ഈ ഒരു സംഭവം നടന്നപ്പോൾ ഈ സ്ത്രീ അവകാശ പോരാളികളെല്ലാം വിചാരിച്ചത് ഇതോടെ പാർലമെന്റ് നമുക്ക് ഫ്ലോറാകും, ഇതോടെ സ്ത്രീ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള റെസൊല്യൂഷൻ പാസ്ഡ് ആകും, കൺസിലിയേഷൻ ആക്ട് എന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ പാസ്ഡ് ആകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഈ ഹൈഡ് പാർക്കിൽ മീറ്റിംഗ് വിജയം കാണാത്തത് കൊണ്ട് വിമൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ അതിന്റെ 50 മെമ്പേഴ്സ് പാർലമെന്റിന്റെ മുമ്പിൽ മാർച്ച് ചെയ്യാൻ പോയി. അപ്പൊ ആ ഒരു പ്ലക്കാർഡുകൾ കുറച്ച് വീര്യം കൂടിയ അല്ലെ എഴുത്തുകൾ എഴുതിയ പ്ലക്കാർഡുകൾ ആയിരുന്നു. യു ആർ കില്ലിംഗ് വുമൺ, യു ആർ മർഡറിംഗ് വുമൺ, യു ആർ നോട്ട് അക്നോളജിങ് വിമൻസ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫിയേഴ്സ് ആയിട്ടുള്ള സ്ലോഗനുകൾ എഴുതി. അത് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഒട്ടും ഫിയേഴ്സ് ആയി തോന്നണമെന്നില്ല, പക്ഷെ അന്നത്തെ ലോജിക്ക് അനുസരിച്ച് അത് വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള പ്ലക്കാർഡുകളായിരുന്നു. ആ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് പാർലമെന്റിന് മുമ്പിൽ നിൽക്കുകയും അവർക്ക് വലിയ തോതിൽ പോലീസ് അറ്റാക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒരു ഡേനെ ഫെമിനിസ്റ്റ് ഹിസ്റ്ററിയിൽ ബ്ലാക്ക് ഫ്രൈഡേ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സ്ത്രീകളെ സെക്ഷൽ അസോൾട്ട് ചെയ്യുന്ന രീതിയിൽ അത് കണ്ടുകൊണ്ട് എം പിമാരും എം എൽ എമാരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഹൗസ് ഓഫ് കോമൺസിന്റെ മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. അപ്പൊ സ്ത്രീകൾ ഒന്ന് മുമ്പോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പിക്ചർ ദ ഡെയിലി മിററിന്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജിന്റെ വാർത്തയാണ് അത്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു 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 സഫ്രജറ്റ് സ്ത്രീയെ അനേകം ആൾക്കാർ ചേർന്ന് മർദ്ദിക്കുന്നത്. ആ തൊപ്പി വെച്ചത് ആ ഫ്രണ്ടിൽ നിന്ന് ഹെൽമെറ്റ് വെച്ചത് മാത്രമാണ് പോലീസുകാർ, ബാക്കിയെല്ലാം അവിടുത്തെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ്. സെക്ഷലി അസോൾട്ടഡ് വരെ 50 സ്ത്രീകൾ ആകുന്നു. അപ്പം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ ഈ വിമൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ WSPU സ്ത്രീകൾ തീരുമാനിക്കുകയാണ് ഇനി നമ്മൾ പീസ്ഫുൾ ആയിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, കാരണം ഇവർ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്ലക്കാർഡുകൾ പിടിച്ച് മാത്രം
അല്ലെങ്കിൽ പെറ്റീഷനുകൾ എഴുതി മാത്രം നമ്മൾ അപേക്ഷകൾ അറിയിച്ചാൽ പോരാ, നമ്മൾ പല സ്റ്റെപ്പുകൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് പാങ്ക്രസ്റ്റ് സിസ്റ്റേഴ്സും മേരി ലീയും എമിലി ഡേവിസണും പോലെയുള്ള ഒരുപറ്റം സ്ത്രീകൾ മിലിറ്റന്റ് ആയിട്ടുള്ള, ലാസ്റ്റ് സ്ലൈഡിലേക്ക് തിരിച്ചു പോകാവോ, ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. അപ്പൊ മിലിറ്റന്റ് ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് പണിഞ്ഞോണ്ടിരുന്ന ചാൻസലേഴ്സ് ലോഡ്ജ്, അവിടെയുള്ള ഇംഗ്ലണ്ടിലെ ചാൻസലർ എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായിട്ടൊരു പദവിയാണ്, അങ്ങനെയുള്ള ഒരു 42 മുറികളുള്ള ഒരു മണിമന്ദിരം പണിഞ്ഞോണ്ടിരുന്നതിന് ഈ സഫ്രജറ്റ് സ്ത്രീകൾ പോയി അതിനെ ബോംബ് വെച്ച് തകർക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ എമിലി ഡേവിഡ്സൺ പേഴ്സണലി ഇൻവോൾവ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് കാണുന്നത് വിൻഡോ സ്മാഷിംഗ് ആണ്. അതായത് ഇപ്പൊ ഒരു ഇക്വലന്റ് ഇന്ത്യ, കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് പോയി കല്ലെറിയുന്നത് പോലെ, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ പോയി കല്ലെറിയുന്നത് പോലെയുള്ള ആക്ടിവിറ്റീസ്. ഇത് കല്ലെറിയലല്ല, നമ്മൾ എമിലി ഡേവിഡ്സന്റെ പേഴ്സണൽ ബയോഗ്രഫി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ പണ്ട് ഹോർസ് ഷൂ ഉണ്ടായിരുന്നു, ഈ കുതിരക്കാർക്കാണല്ലോ, അപ്പൊ കുതിരക്കാർട്ടിൽ ഈ ഹോർസ് ഷൂ എന്ന് പറയുന്നത് ഇരുമ്പ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഈ ഒന്നിനി ഹോർസ് ഷൂ അല്ലെങ്കിൽ ക്യാനൻ ബോളിന്റെ അയൺ ഗോളങ്ങളുണ്ടല്ലോ, ഉരുക്കല്ലോ, ഇരുമ്പ് ഗോളങ്ങൾ വെച്ചിട്ടാണ് ഈ എറിയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ സഫ്രജറ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പലപ്പോഴും ഇവർക്ക് കൃത്യമായിട്ട് അധികാരം എന്താണെന്നും എവിടെ സ്ട്രൈക്ക് ചെയ്യണമെന്നും വളരെ കൃത്യത വളരെ അറിയാവുന്നതും ആ അധികാര കേന്ദ്രങ്ങളിൽ സ്ട്രൈക്ക് ചെയ്യാൻ വളരെ ധൈര്യം കാണിച്ച സ്ത്രീകളെ നമുക്ക് കാണാം. ഇവരൊരിക്കലും ഒരു സ്കൂളിനെയോ കോളേജിനെയോ പബ്ലിക് ബിൽഡിംഗ് സാധാരണ മനുഷ്യരുടെ ബിൽഡിങ്ങിനെയോ കല്ലെറിയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവർ അന്ന് സ്റ്റേറ്റിന്റെ അധികാരമായിട്ട് ഇവർ കണ്ടിരുന്ന പോസ്റ്റ് ഓഫീസസിനെ, ചാൻസലേഴ്സ് ലോഡ്ജസിനെ, വെസ്റ്റ് മിനിസ്റ്റർ പാലസിനെ, ഇതൊക്കെയാണ് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന സ്പോട്സ് ആയിട്ട് തെരഞ്ഞെടുത്ത്, അവിടെയൊക്കെയാണ് ഈ വിൻഡോ സ്മാഷിംഗ് ചെയ്യുന്നത്. ഇതുപോലെ ക്യൂണിന്റെ ഉൾപ്പെടെയുള്ള പോസ്റ്റ് ബോക്സുകൾ കത്തിച്ചു കളയുന്നത്, ചാൻസലറുടെ പോസ്റ്റ് ബോക്സുകൾ കത്തിച്ചു കളയുന്നത് എമിലി ഡേവിഡ്സണിലെ പങ്കുണ്ടായിരുന്നു എന്ന് ക്രിസ്റ്റബൽ പാങ്ക്രസ്റ്റിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഓക്സ്ഫോർഡ് റെയിൽവേ സ്റ്റേഷൻ ബോംബിംഗ്. ഇത് നമ്മുടെ ഭഗത് സിംഗ് ഹൗസ് ഓഫ് ലോർഡ്സിൽ ബോംബെറിഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി, ഡെഫ് ആയിട്ടുള്ള ഇയേഴ്സിൽ കേൾക്കാൻ വേണ്ടി, കേൾവി ശക്തി ഇല്ലാത്ത ചെവികളിൽ ഞങ്ങളുടെ മെസ്സേജ് എത്തണമെങ്കിൽ ബോംബുകൾ കൊണ്ടേ സാധ്യമാവുകയുള്ളൂ. ഇതിന് സിമിലർ ആയിട്ടാണ് ഓക്സ്ഫോർഡ് റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗിന്റെ ബോംബിംഗ് സഫ്രജറ്റ്സ് ചെയ്യുന്നത്. ആൾക്കാരില്ലാത്ത സമയമാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി 5 മനുഷ്യർ അതിനകത്ത് മരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ലിറ്ററലി ഡെയർ ഡെവൾ ആയിട്ടുള്ള ഒരു സ്ത്രീ. 1906 WSPU ഉണ്ടാകുന്നത്. 1906 മാത്രമാണ് എമിലി ഡേവിസൺ അതിൽ ചേരുന്നതും. 1909 ആയിരുന്ന സമയത്ത് അവരൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മെമ്പർ, അവരുടെ ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവരൊരു ലോവർ മിഡിൽ ക്ലാസ്സിൽ ജനിച്ച ഒരു സ്ത്രീയായിരുന്നു. ഗവർണസ് ആയിട്ട്, അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രഭു കുടുംബങ്ങളിൽ ഉള്ള ഒരു പോസ്റ്റാണ് ഗവർണസ് എന്ന് പറയുന്നത്. ഗവർണസ് ആയിട്ടുള്ള ജോലി അവർക്കുണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ച് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സഫ്രജറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി 1909 തൊട്ട് ഇവർ വ്യാപൃതയാകുന്നത് നമുക്ക് കാണാൻ പറ്റും. 1909 ഈ ഒരു ഇവരുടെ ഈ ആർസണും ബേണിംഗ് പോസ്റ്റ് ബോക്സസും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാരണം ഇവരെ ജയിലിൽ പിടിച്ചിടുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ ജയിലിൽ പിടിച്ച് ഇടുമ്പോഴും അവിടെ പോലും വെറുതെ നിൽക്കാത്ത ഒരു പറ്റ സ്ത്രീകളെ കാണാം. അപ്പൊ ഇവര് മാത്രമല്ല, ഡസൺ കണക്കിന് സഫ്രജറ്റ് സ്ത്രീകൾ അപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ജയിലിൽ ഇവർ ഹംഗർ സ്ട്രൈക്ക് കിടക്കും. ഈ ഹംഗർ സ്ട്രൈക്ക് കടന്നു കഴിയുമ്പോൾ അത് നാഷണൽ ന്യൂസ് ആകും. ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ ആൾക്കാർ വരും. ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇവരുടെ സിറ്റുവേഷനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ഇവര് വോട്ട് ഫോർ വിമൺ ആണ് സംസാരിക്കുന്നത്. അതുപോലെ ഇവർ ജയിലിൽ കിടന്നുകൊണ്ട് ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ആയിട്ട് കാണണം, ഞങ്ങളെ രാഷ്ട്രീയ തടവുകാരായിട്ടാണ് കാണേണ്ടത്, അല്ലാതെ ഗ്രേഡ് 2 ഗ്രേഡ് 3 കുറ്റത്തിന് ക്രിമിനൽ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ കളവിനോ അല്ല ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട്, ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെ ജയിലിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ജയിലിൽ ഇവർക്ക് ഒരുപാട് രീതിയിലുള്ള യാതനകൾ അനുഭവിക്കേണ്ടി വന്നു. ഇവർ
ഹംഗർ സ്ട്രൈക്കിന് കിടക്കുന്ന സമയത്തെല്ലാം തന്നെ ഇവര് ഫോഴ്സ് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു പിക്ചറാണ് ഈ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു സഫ്രജറ്റ് സ്ത്രീയെ ഫോഴ്സ് ഫീഡ് ചെയ്യുന്ന ചിത്രമാണ് നിങ്ങൾക്ക്. എമിലി ഡേവിഡ്സൺ അല്ല, അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു സഫ്രജറ്റ് സ്ത്രീയെ ഫോഴ്സ് ഫീഡ് ചെയ്യുന്ന ചിത്രമാണ് ഇങ്ങനെ കാണുന്നത്. എമിലി ഡേവിഡ്സിനെ 7 തവണയോളം ഹംഗർ സ്ട്രൈക്കിന് കിടന്നു, അല്ല സോറി, ജയിലിലിട്ടു. 49 തവണ അവര് ഫോഴ്സ് ഫീഡ് ചെയ്യുന്നത് അവരുടെ ബയോഗ്രഫർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവരെ ഫോഴ്സ് ഫീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവരുടെ ജയിൽ ഡോറ് ഇവരുടെ ബെഡും ബാക്കി ജയിൽ മുറിക്കകത്തുണ്ടായിരുന്നു. ആ ജയിൽ മുറി എന്ന് പറയുന്നത് ആകെ 12 ഫീറ്റ് നീളമുള്ള ഒരു ജയിൽ മുറിയാണ്. ആ ജയിൽ മുറിയുടെ വാതിൽ ഇവര് ഇവരുടെ ബെഡ് കൊണ്ട് ബാരിക്കേഡ് ചെയ്തുകൊണ്ട് ഇവർക്ക് അകത്ത് കടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വാട്ടർ ഹോസ് ചെയ്യാണ്, വെള്ളമടിച്ച് ഇവരുടെ റൂമിലോട്ട് കയറുകയാണ്. കയറ്റി 6 ഇഞ്ചോളം വെള്ളത്തിൽ ഇവര് നിന്ന് വീണ്ടും മുദ്രാവാക്യം വിളിക്കുന്നതായിട്ട് ഇവിടെ ഇവരുടെ ജയിലർ ആയിട്ടുണ്ടായിരുന്ന സ്ത്രീ അവരുടെ മെമ്മോയൽസിൽ എഴുതുന്നുണ്ട്. ഈ ഇവരുടെ ഈ യാതനകളെല്ലാം നമ്മളെ, അയ്യോ എമിലി ഡേവിസൺ ഇത്ര അനുഭവിച്ചല്ലോ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല, ആ ഒരു സ്ത്രീയിലേക്ക് നമ്മുടെ ഫോക്കസ് വരാൻ വേണ്ടിയല്ല നമ്മൾ ഇതുപോലെ ഒരു മീറ്റിംഗിൽ നിൽക്കുന്നത്. ഇവരെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു തലമുറ സ്ത്രീകൾ വന്നിരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഫൈറ്റ് ചെയ്ത സ്ത്രീകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഇവരെ ഗ്ലോറിഫൈ ചെയ്തത് കൊണ്ട് നമുക്ക് നേടാനൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ദീസ് ഹിസ്റ്ററീസ് നീഡ് ടു ബി ടോൾഡ്. കാരണം ഇങ്ങനെ ഒരു എമിലി ഡേവിസൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഒരു ഷുലമിത് ഫയർസ്റ്റോൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഒരു എലിസബത്ത് സ്റ്റാൻറ്റൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഒരു ക്രിസ്റ്റബൽ പാങ്കസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ആൻഡ് ഇവരുടെ ഇനി നമ്മൾ ഇവരുടെ ഹിസ്റ്ററി നമ്മൾ മുമ്പോട്ട്, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്, മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ പിക്ചറിൽ ഇവർ വേറെ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാമോ, ഇവരുടെ ഏറ്റവും പോപ്പുലർ, ഇതിന് മുമ്പുള്ള ഇതിൽ കാണാം, ഇവർക്ക് ഇവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് പിക്ചറാണിത്. ഇതിനകത്ത് ഇവർ വേറെ ചെയ്തിരിക്കുന്ന ഒരു ബ്രൂഷും ഒരു ഐ ഫോർഗോട്ട് ഒരു ഇതുപോലെയുള്ള ഒരു മെഡലും നമുക്ക് കാണാൻ പറ്റും. ഇത് സഫ്രജറ്റ് സിസ്റ്റേഴ്സ്, പാൻകസ് സിസ്റ്റേഴ്സ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരു മെഡൽ ഓഫ് ഓണർ ആയിട്ട് ബാക്കിയുള്ള സഫ്രജിസ്റ്റുകൾക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു ബ്രൂഷാണ്. ഫ്രണ്ടിലോട്ട് കൊടുക്കും. ആ ബ്രൂഷ് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. മുമ്പോട്ട്. ഇത് ഹംഗർ സ്ട്രൈക്കിന് കിടന്ന സഫ്രജറ്റ് സിസ്റ്റേഴ്സിന് ബാക്കിയുള്ള സഫ്രജറ്റ് സിസ്റ്റേഴ്സ് കൊടുത്ത മെഡാലിയനാണിത്. അവര് വാറിന് ഏതൊരു സമയത്താണ് മെഡലുകൾ കൊടുക്കുന്നത്? വാർ ഹീറോസിനാണ് മെഡലുകൾ കൊടുക്കുന്നത്. ദീസ് വിമൻ റിയലി തോട്ട് ഓഫ് ദംസെൽസ് ആസ് ഫൈറ്റിംഗ് എ ബാറ്റിൽ. ദേ വാർ വാറിയേഴ്സ്. അവർക്ക് ആ ഒരു വീര്യം നമുക്ക് അവരുടെ എഴുത്തുകളിലും, ഇപ്പൊ വോട്ട്സ് ഫോർ വിമൻ എന്ന് പറഞ്ഞു എമിലി ഡേവിഡ്സന്റെ റൈറ്റിംഗ് നമുക്ക് നോക്കിയാൽ എവറി വേർഡ് ഓഫ് ഇറ്റ് അതിങ്ങനെ എന്താ ലൈഫ് തുളുമ്പുന്ന വാക്കുകളാണ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഈ സമരത്തിൽ അതിന്റെ ഭാഗമായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ജീവന് അർത്ഥം വെച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ഇൻഡിവിജ്വൽ ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്കും, നമ്മളൊരു മൂവ്മെന്റിന്റെ ഭാഗമായി കഴിയുമ്പോഴാണ് വി ബിക്കം മോർ ദാൻ അവർ സെൽഫ്സ്. നമ്മുടെ വീടിന്റെ, നമ്മുടെ ജോലിയുടെ, these are all things which tie down women in many 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 ways. പക്ഷെ അതിൽ നിന്നും നമ്മൾ വലുതാകുന്നത്, നമുക്ക് വലിയൊരു വിഷൻ വരുന്നത്, മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ്സ് നമുക്ക് ലിവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോ ആണെന്ന് ഡേവിസന്റെ ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള വോട്ട്സ് ഫോർ വിമൻ എന്നുള്ള റൈറ്റിംഗിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ബ്ലാക്ക് ഫ്രൈഡേക്ക് വയലൻസ് അനുഭവിച്ച സ്ത്രീകൾക്കാണ് ഈ ഒരു ബ്രൂഷ് കുത്തി കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ആർമി പോലെ തന്നെ ഇവരെ സെറ്റ് ചെയ്തു എന്നുള്ളത്. തമ്മിൽ തമ്മിൽ ബ്രൂഷസ് കൊടുത്ത്, തമ്മിൽ തമ്മിൽ മെഡാലിയൻസ് ഓഫ് ഓണർ കൊടുത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ച് ഒരു വലിയ സിസ്റ്റർഹുഡിന്റെ ഒരു കൾച്ചർ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് അവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ, ഇപ്പൊ നമ്മുടെ സോഷ്യൽ സയൻസ് തിയറിയൊക്കെ തോറ്റു പോകുന്ന ഒരു ഇടമുണ്ട്. കൺസോളിഡേറ്റ് ചെയ്യാൻ പല കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ പറയും. കാസ്റ്റ് എന്നുള്ളൊരു ഫാക്ടർ വേണം, ക്ലാസ് എന്നുള്ളൊരു ഫാക്ടർ വേണം, ഒരുമിച്ച് നിർത്താൻ പല പല കാര്യങ്ങൾ. പലപ്പോഴും സ്ത്രീകൾ വിഘടിച്ചു പോകുന്നതും ഈ എല്ലാ കാര്യങ്ങളും കാരണമാണ്. കാരണം ജെൻഡർ എന്നുള്ള ഒരു ഫാക്ടർ ക്ലാസിന്റെയും കാസ്റ്റിന്റെയും റേസിന്റെയും
റിലീജിയന്റെ മെത്ത കോളങ്ങളിൽ ഇങ്ങനെ പല 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 സ്കാറ്റേർഡ് ആയിട്ട് ഉള്ള കോളങ്ങളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൺവേർജൻസ് പോയിന്റുകൾ പലപ്പോഴും വളരെ വളരെ വിരളമാണ്. പക്ഷെ ആ വലിയൊരു കൺവേർജൻസ് പോയിന്റ് നമുക്കുള്ളത് നമ്മുടെ ആന്റി പേട്രിയാർക്കൽ സ്റ്റാൻഡാണ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നമുക്ക് വലിയൊരു എന്താ പറയുന്നത് വലിയൊരു എക്സാമ്പിൾ ആണ്. പല 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 ശ്രേണികളിൽ കടന്ന മനുഷ്യർ, പല 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 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മനുഷ്യർ ബ്രിട്ടീഷ് കൊളോണിയലിസം എന്നുള്ള ഒരു എനിമിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുമിച്ച് വരാമെങ്കിൽ, പേട്രിയാർക്കി എന്നുള്ള ഒറ്റ എനിമിക്കെതിരെ സ്ത്രീകൾക്ക് പല 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 സ്ഥലത്തിൽ നിന്ന് ഒരുമിച്ച് വരാം എന്നതിന് വലിയ എക്സാമ്പിൾ നമുക്ക് സഫ്രജിറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ പലവരും അതുപോലെ തന്നെയായിരിക്കും. നമ്മൾ ഒരുമിച്ച് വരുന്നത് പേട്രിയാർക്കി എന്നുള്ളത് സ്ത്രീക്കും പുരുഷനും ട്രാൻസ്ജെൻഡർ മനുഷ്യനും ഇന്റർസെക്സ് മനുഷ്യനും ക്യൂർ സമൂഹത്തിനെയും എല്ലാം തന്നെ ഒരേപോലെ അടിച്ചമർത്തുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്യാൻ, ആ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അധികാരം നമ്മുടെ കയ്യിൽ വന്നേ മതിയാകുകയുള്ളൂ. നമ്മൾ എത്ര തെരുവിൽ കിടന്ന് നമ്മൾ ഒച്ച വെച്ചാലും, നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് വീടുകളിൽ പൊരുതിയാലും ഓഫീസുകളിൽ പൊരുതിയാലും സോഷ്യൽ മീഡിയ വഴി പൊരുതിയാലും ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി പൊരുതുന്നത് പോലെ ആകില്ല. സഫ്രജറ്റ് മൂവ്മെന്റ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജും അതാണ്. ദാറ്റ് ദീസ് വിമൻ ഡ്രീംഡ് വെരി ബിഗ് ഡ്രീംസ്. ഇവരോട് 1905 പറയുകയാണ്, 1918 നിങ്ങൾക്ക് വോട്ടവകാശം കിട്ടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ അത് യെസ് ഞങ്ങൾക്ക് വോട്ടവകാശം കിട്ടുമെന്ന് പറഞ്ഞേനെ. പക്ഷെ ഇവർക്ക് എതിരെ നിന്ന് വലിയ ശക്തികൾ, ആൻഡ് ദേ വർ വെരി, ഒന്ന് ആലോചിച്ച് നോക്കണം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പാർലമെന്റേറിയൻസ് ആണ് ഇവർക്കെതിരെ നിന്നിട്ടുള്ളത്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഒരിക്കലും ഒരു കാലത്തും അധികാരം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷെ അവർ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. കേൾക്കാത്ത ചെവികളെ വീണ്ടും വീണ്ടും കേൾപ്പിച്ചു, അവരുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏത് സമരമുള്ള യൂസ് ചെയ്തു വീണ്ടും വീണ്ടും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, സ്ത്രീകൾക്ക് വോട്ടവകാശം വേണം. Treat women as political entities, not as supplementary or corollaries for men. And they continually, vehemently, ഇവരുടെ ഓരോരുത്തരുടെ ലൈഫ് ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇവർക്കുണ്ടായിരുന്ന കൺവിക്ഷന്റെ ഒരു 10% കൺവിക്ഷൻ നമുക്കുണ്ടെങ്കിൽ, ആ സ്ത്രീ വാശി എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ജ്വലിക്കുന്ന നമുക്ക് എമിലി ഡേവിഡ്സന്റെ റൈറ്റിംഗ്സിലും ബാക്കിയുള്ള സഫ്രജറ്റ് വാരിയേഴ്സിന്റെ റൈറ്റിംഗ്സിലും നമുക്ക് കാണാൻ പറ്റും. ആ സിസ്റ്റർഹുഡിന്റെ സ്പിരിറ്റിലേക്ക് നമുക്ക് ടാപ്പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, വാട്ട് ഹാവ് വി ബീൻ ടോട്ട്, പർട്ടിക്കുലർലി കേരളീയ വിമൻ ആൻഡ് ഇന്ത്യൻ വിമൻ, നമ്മൾ അവസാന സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കാനാണ് നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടിലാണെങ്കിലും ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിലാണെങ്കിലും സ്ത്രീ എന്നുള്ള ആൾക്ക് അവസാനത്തെ പങ്ക്, അല്ലെങ്കിൽ നമ്മുടെ കാര്യം അവസാനം നോക്കാൻ കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമ്മൾ. പക്ഷെ രാഷ്ട്രീയ അധികാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ആ കണ്ടീഷനിങ് തച്ചുടച്ച് കളഞ്ഞിട്ട് രാഷ്ട്രീയ അധികാരത്തിൽ ഒരു എന്താ ഹാഫ്, നമ്മൾ ഞങ്ങൾ പണ്ട് ജെ എൻ യുവിൽ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഹാഫ് ദി എർത്ത് ആൻഡ് ഹാഫ് ദ സ്കൈ എന്നുള്ളത്. ആ ഹാഫ് ദി എർത്ത് ഹാഫ് ദ സ്കൈ അല്ല നമ്മൾ ചോദിക്കേണ്ടത്, പ്രപ്പോർഷനേറ്റ് ആയിട്ട് എത്ര എർത്ത് ഉണ്ടോ അത്രയും എർത്ത് ഞങ്ങൾക്ക് തരണം, പ്രപ്പോർഷനേറ്റ് ആയിട്ട് എത്ര സ്കൈ ഉണ്ടോ അത്രയും സ്കൈ ഞങ്ങൾക്ക് തരണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് കൂടുതലാണ് കിട്ടുന്നത്. 1073 വിമൺ ആണ് 1000 മെന്നിന്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് മൂന്ന് പേര് ഇങ്ങനെ ചർച്ച ചെയ്യാണ്, സ്ത്രീ വോട്ടുകൾ മറിഞ്ഞത് കൊണ്ടാണ് നമ്മിങ്ങ ഇപ്പോൾ ഒരു വലിയ ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. എന്നാൽ നിങ്ങൾക്ക് സ്ത്രീ വോട്ടുകൾ വേണമെങ്കിൽ 50%, 33% സ്ത്രീകളെ നിർത്തിയാലേ സ്ത്രീ വോട്ടുകൾ കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റണം, ഉറപ്പായിട്ടും പറയാൻ പറ്റണം. കാരണം തിങ്സ് ഹാവ് ടു ചേഞ്ച് ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച്. അതിന് ഡ്രീം ചെയ്യാൻ, അതിന് ആസ്പയർ ചെയ്യാൻ ഉള്ള ഭീഷണ ശക്തിയും അതിനുള്ള ഡെഡിക്കേഷനും റെസല്യൂട്ട്നെസ്സും സ്ത്രീകൾക്ക് കാണിക്കാൻ പറ്റും. കാരണം ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഒരു തീരുമാനം എടുത്തു, എന്റെ അമ്മയുടെ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോകാൻ മടിക്കുമ്പോഴത്തേക്ക് എന്റെ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, നിനക്കൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുപാട് തല്ല് കൊണ്ടിട്ടുള്ളത് എന്റെ അമ്മ അച്ഛനും. കാരണം പഴയ അയ്യങ്കാളി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നു ഇവർ. ഇതുപോലെ നമുക്ക് വേണ്ടി മരിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്, നമുക്ക് വേണ്ടി തല്ലുകൊണ്ട ഒരുപാട് സ്ത്രീകളുണ്ട്, നമുക്ക് വേണ്ടി ഭ്രാന്തികളായിട്ട് മുദ്ര കുത്തിപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെ വി ലിറ്ററലി സ്റ്റാൻഡ് ഓൺ നോട്ട് ജസ്റ്റ് ദർ ഷോൾഡേഴ്സ് ബട്ട് ഓൺ ദർ കോപ്സസ്. അവരുടെ ശവകുടീരങ്ങളുടെ പുറത്താണ് ഇന്ന് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടിയിട്ടുള്ളത്.
നമുക്ക് അവരുടെ അത്രയും പോലും എഫേർട്ട് എടുക്കേണ്ട വരികയില്ല. അതുകൊണ്ട് വിത്ത് ദ ലീസ്റ്റ് ബിറ്റ് ഓഫ് എഫേർട്ട്, ഇഫ് വി കെയർ ടു ഡ്രീം, ഇഫ് വി ക്യാൻ ഇൻസ്പയർ അവർസെൽവ്സ് ടു ബി ടു ഹാവ് വിഷൻസ് ലൈക്ക് ദം, നമുക്ക് അവരെ പോലെ സ്വപ്നം കാണാൻ, അവരെ പോലെ എൻവിഷൻ ചെയ്യാൻ. അതായത് ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, സാധാരണ എല്ലാവരും പറയും എന്റെ മക്കളുടെ കാലത്തെങ്കിലും അവർക്ക് 50% കിട്ടണം. ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരു സ്ത്രീയല്ല. എന്റെ ജീവിതകാലത്ത് എനിക്ക് 50% സ്ത്രീകൾ പാർലമെന്റിൽ വരുന്ന ഒരു ഇന്ത്യ ഞാൻ സ്വപ്നം കാണുന്നു. അത് ഉണ്ടായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് പീപ്പിൾ ലൈക്ക് എമിലി ഡേവിസൺ ഇൻസ്പയർ ദസ്. ഒരു ഒരു ഇവര് 40 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഇവരുടെ മാർച്ചിടം കൈവരിക്കുന്നത്. മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇവരുടെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാം, പല തവണ ഇവർ വെസ്റ്റ്മിനിസ്റ്റർ പാലസിൽ, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലുള്ള കെട്ടിടമാണ് ലണ്ടനിലുള്ള, ഇവരവിടെ ഒളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം പണ്ടത്തെ പല ചരിത്ര ഹിസ്റ്റോറിയൻസും പറഞ്ഞിട്ടുണ്ട്, ഇവര് പല സെൻസസ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഈ വെസ്റ്റ്മിനിസ്റ്റർ പാലസ്. അന്ന് ഇതിലെ പല മുറികളും എന്താണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചൂട് തരുന്ന റൂമുകളിൽ, അതായത് അവർക്ക് സ്റ്റീം റൂമുകൾ എന്ന് പറഞ്ഞ റൂമുകളുണ്ട്. അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ കൽക്കരിയിട്ട് റൂമുകൾ ചൂടാക്കും. അങ്ങനെയുള്ള സ്റ്റീം റൂമുകൾക്ക് ഇവർ ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവരുടെ തന്നെ ഫെമിനിസ്റ്റ് ചരിത്രകാരന്മാർ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ വെസ്റ്റ്മിനിസ്റ്റർ പാലസ് തന്നെ, ഇവർക്ക് വേറെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ കിട്ടിയില്ല, ഇവർ എന്തുകൊണ്ടാണ് വെസ്റ്റ്മിനിസ്റ്റർ പാലസിൽ ഒളിച്ചിരുന്നതെന്ന് ഫെമിനിസ്റ്റ് ചരിത്രകാരന്മാർ നോക്കിയപ്പോൾ അവരെ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. അതായത് വെസ്റ്റ്മിനിസ്റ്റർ എന്നുള്ള ഒരു സ്ഥലത്ത് സ്ത്രീ പാർലമെന്റേറിയൻസിനെയോ സ്ത്രീകളെയോ അനുവദിക്കില്ലായിരുന്നു. അപ്പൊ അവിടെ കയറി ഒരു ദിവസം രണ്ടു ദിവസം, ഇവര് ഒരു സമയത്ത് 4 ദിവസത്തോളം ഈ വെസ്റ്റ്മിനിസ്റ്ററിലെ ഒരു കബോർഡിൽ കഴിഞ്ഞതാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഇവർ പ്രഖ്യാപിക്കുകയാണ് വെസ്റ്റ്മിനിസ്റ്ററിലും സ്ത്രീകൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ കോൺസ്പിറസികളിൽ ഒന്നായ ഒരു കോൺസ്പിറസിയിൽ പങ്കെടുത്ത ഗേ ഫോക്സ് എന്ന് പറഞ്ഞ ആള് ആ കോൺസ്പിറേറ്റോറിയൽ പ്രാക്ടീസിൽ ഏർപ്പെട്ട ആ ഒരു കബോർഡിനകത്താണ് ഇവർ പലപ്പോഴും കയറി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് സ്ത്രീ ഹിസ്റ്റോറിയൻസും ഫെമിനിസ്റ്റ് ചരിത്രകാരന്മാരും നോക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവരൊരു അധികാരത്തിന്റെ സിമ്പലായിട്ടുള്ള സ്ഥലത്ത് തന്നെ പോയി രണ്ടും മൂന്നും ദിവസം നിന്നത് എന്ന് നോക്കുമ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. വെസ്റ്റ്മിനിസ്റ്റർ പാലസ് പോലുള്ള ഒരു സ്ഥലത്തും ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ട്, ഞങ്ങളെ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നുഴഞ്ഞു വരെ കയറും എന്നുള്ള പ്രഖ്യാപനമായിട്ടാണ് ഫെമിനിസ്റ്റ് ചരിത്രകാരന്മാർ ഇവർ ഈ വെസ്റ്റ്മിനിസ്റ്റർ പാലസിൽ പല തവണ താമസിക്കുന്നതിനെ വായിക്കുന്നത്. ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ സഫ്രജറ്റ് ആക്ടിവിറ്റീസ് ശക്തമായി വരുന്ന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 1930 അവിടെ നടത്തുന്ന നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് ഒക്കെ പോലെ നടത്തുന്ന അവരുടെ റോയൽ ഡെർബി, അവരുടെ കുതിര മത്സരം, ഈ അതൊന്നും ഓണാക്കാൻ പറ്റും, ഒരു വീഡിയോ ആണ്. ഇത് ഇവിടെ കുതിരകൾ വരുന്ന കാണാൻ പറ്റും. അപ്പം രാജാവിന്റെ കുതിരയുടെ പുറത്ത് സഫ്രജറ്റ് ഫ്ലാഗ് പിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോ ആ കുതിരയുടെ ചവിട്ട് കിട്ടിയാണ് ഇവർ മരിക്കുന്നത്. അവർ ഫ്ലാഗ് പിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ആ കുതിര ചവിട്ടിയാണ് അവർ മരിക്കുന്നത്. രാജാവ് ഇന്റെ കുതിര എന്ന് പറഞ്ഞാൽ മറ്റൊരു അധികാരം, ലിറ്ററലി ഒരു ആണധികാര ചിഹ്നമാണത്. ഹോഴ്സ് ബീയിങ് എ സിമ്പൽ ഓഫ് മാസ്കുലിനിറ്റി ഇൻ എ ലോട്ട് ഓഫ് ലിറ്ററേച്ചർ. നെക്സ്റ്റ് ലൈഫ്. അതുകൊണ്ട് തന്നെ സഫ്രജറ്റ് ഫ്ലാഗ്, പർപ്പിളും ഗ്രീനും വൈറ്റുമായിട്ടുള്ള സഫ്രജറ്റ് ഫ്ലാഗ് രാജാവിന്റെ കുതിരയിൽ പിൻ ചെയ്യാൻ പോകുമ്പോൾ ആ കുതിരയുടെ ചവിട്ട് കിട്ടിയാണ് ഇവർ മരിക്കുന്നത്. ഇവരെ ആ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് 1.5 ദിവസം കഴിഞ്ഞാണ് ആ ഇഞ്ചറിയിൽ ഇവര് മരണപ്പെടുന്നത്. പക്ഷെ ഇവരുടെ മരണവും ഒരു വലിയ പൊളിറ്റിക്കൽ പ്രഖ്യാപനം തന്നെയാണ്. കാരണം, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്, വേൾഡില് പല 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 സ്ഥലത്തുള്ള ന്യൂസ് പേപ്പറുകളിൽ ഇവരുടെ മരണത്തിനെ കുറിച്ചുള്ള വാർത്ത വരികയുണ്ടായി. അങ്ങനെ സ്ത്രീ വോട്ട് അവകാശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആദ്യത്തെ സ്ത്രീ എന്നുള്ള തലക്കെട്ടോടുകൂടെ യൂറോപ്പിലെ പല പല ഇടങ്ങളിലും അതുപോലെ തന്നെ ന്യൂസിലാൻഡിലും US എല്ലാം തന്നെ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. ഇവരുടെ മരണത്തിന് 60,000 സ്ത്രീകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഈ സ്ത്രീകളുടെ കൂട്ടം കാണാൻ വേണ്ടി
ആണുങ്ങൾ, അതായത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ആണുങ്ങൾ ഇംഗ്ലീഷ് കൺട്രി സൈഡിൽ നിന്ന് ലണ്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയുണ്ടായി എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ത്രൂ ഔട്ട് 41 വയസ്സിലാണ് ഇവര് മരിച്ചു പോകുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ഹെർ ലൈഫ്, നെക്സ്റ്റ് ലൈൻ, ത്രൂ ഔട്ട് ഹെർ ലൈഫ് നിരന്തരമായിട്ട് 1906 തൊട്ട് 1913 വരെ, ഇവരുടെ 111th ഡെത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അത്രയും ഇവർ ജീവിച്ചിരുന്ന ഇവരുടെ അഡൾട്ട് ലൈഫിന്റെ കാലഘട്ടം മുഴുവൻ തന്നെ സ്ത്രീ പോരാട്ടങ്ങൾക്ക് വേണ്ടി, സ്ത്രീ വോട്ടവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു സ്ത്രീയാണ്. ഈ ഈ ഒരു സ്ത്രീയെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വരുന്നതിന് മുമ്പേ നമുക്ക് എത്ര പേർക്ക് അറിയായിരുന്നു, അല്ലെങ്കിൽ ജെൻഡർ ഹിസ്റ്ററി പഠിക്കാത്ത എത്ര പേർക്ക് അറിയാമായിരുന്നു. നമുക്ക് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരുപാട് മനുഷ്യരെ അറിയാം. ബൊളീവിയൻ കാടുകളിൽ കൂടെ നടന്ന ഷെഗുവേരയെ നമുക്കറിയാം. നമുക്ക് ജോയാൻ ഓഫ് ആർക്കിനെ അറിയായിരിക്കും. ഒരിക്കലും വിസിറ്റ് ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലുള്ള മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പൊരുതി മരിച്ച് ജീവിച്ച മനുഷ്യരെ ഒരുപാട് പേരെ നമുക്കറിയായിരിക്കും. നമുക്ക് നെൽസൺ മണ്ടേലയെ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ ഒക്കെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനിലെ റോബസ്പിയറിനെ നമുക്കറിയായിരിക്കും. വോൾട്ടേറിനെ, മോണ്ടെസ്ക്യൂവിനെ അറിയായിരിക്കും. ഇതുപോലെയുള്ള സ്ത്രീകളുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്. We should fight for this. Textbook all include ചെയ്യണം സഫ്രജറ്റ് മൂവ്മെന്റ്. ഒരു ചാപ്റ്റർ എങ്കിലും കേരള സിലബസിലും നാഷണൽ സിലബസിലും ഒരു ചാപ്റ്റർ എങ്കിലും സഫ്രജറ്റ് മൂവ്മെന്റിനെ കുറിച്ച് വന്നേ മതിയാവുള്ളൂ. ടെക്സ്റ്റ് ബുക്കൊക്കെ ചേഞ്ച് കൊണ്ടുവരാന്ന് കഴിഞ്ഞൊരു 3-4 ദിവസത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു ചാപ്റ്റർ, ഒരു ബോക്സിൽ പോലും നിങ്ങൾ സാവിത്രിബായിയെ പോലെ പരിചയപ്പെടുന്നുണ്ടോ? താരാഭൈഷിന്റെ പരിചയപ്പെടുന്നുണ്ടോ? പണ്ഡിത രമാബായിയെ പരിചയപ്പെടുന്നുണ്ടോ? ഇത് പറയുമ്പോൾ ഉടനെ നമുക്കെതിരെ പറയുന്ന ഒരു വാദമാണ് അത് വെസ്റ്റേൺ ഫെമിനിസം ആണെന്ന്. വേണ്ട, ഇന്ത്യയിലെ ഫെമിനിസ്റ്റുകളെ പരിചയപ്പെടുത്തു. രണ്ടും ചെയ്യുന്നില്ല, ഒന്നിനെതിരെ മറ്റൊന്ന് കൊണ്ടുവന്നിട്ട് രണ്ടും ഇല്ലാതാക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ലെഗസിയാണ്. ഈ ഒരു ലെഗസിയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ വെസ്റ്റേൺ വാദം കൊണ്ടുവരുന്നത്. ഇക്വാലിറ്റിക്ക് വേണ്ടി എവിടെ പോരാടുന്നു? ഫെമിനിസ്റ്റ് ഇക്വാലിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിനിസ്റ്റ് എന്നുള്ള പദം പ്രശ്നമാണെങ്കിൽ ഹ്യൂമൻ ഇക്വാലിറ്റിക്ക് വേണ്ടി എവിടെ വാദിക്കുന്നുണ്ടോ? ആ വലിയ ബാറ്റിൽസിന്റെ ഭാഗഭാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഹിസ്റ്ററി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. അത് എംഎക്ക് മാത്രം പഠിപ്പിക്കുന്നതില്ല, പേട്രിയാർക്കൽ തന്ത്രം നമ്മൾ മനസ്സിലാക്കണം. ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കാവുന്ന ഒരു കുട്ടിക്ക് സഫ്രജറ്റ് മൂവ്മെന്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്നതാണ്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഫെമിനിസ്റ്റ് സ്ത്രീകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എമിലി ഡേവിഡ്സൺ ഭഗത് സിംഗിനെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് എമിലി ഡേവിഡ്സണെയും പഠിപ്പിക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇൻസ്പയർഡ് ആകാനും വലിയ വലിയ കാര്യങ്ങൾ സ്ത്രീ ഫാമിലിക്ക് വേണ്ടി പഠിക്കുക എന്നത് മാറ്റിയിട്ട് പെൺകുഞ്ഞുങ്ങൾ താങ്കൾക്ക് വേണ്ടി തന്നെ പഠിക്കുക, പ്രോഗ്രസിന് വേണ്ടി പഠിക്കുക, അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ അതുവഴി ഇത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മെൻ ഷുഡ് ഓൾസോ റിയലൈസ്. ആൺകുട്ടികൾ ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകും ഇത്രയും വലിയൊരു ചരിത്രം സഫ്രജറ്റ് മൂവ്മെന്റിനോടൊന്നും. ഇത് പഠിക്കാത്തതിന്റെ കേടാണ് ഇന്ന് നമ്മുടെ പല രാഷ്ട്രീയക്കാരും നമ്മളോട് സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ല എന്ന് പറയുന്നത്, സ്ത്രീകൾ രാഷ്ട്രീയ മൂവ്മെന്റിന്റെ ഭാഗമാക്കല്ല എന്ന് പറയുന്നത്. അതായത് CAയും ശബരിമല റിവോൾട്ടും എല്ലാം കഴിഞ്ഞിട്ടുമാണ് പറയുന്നത് സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ല എന്നുള്ളത്. ഈ സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു നിയമസഭ സാമാജികയെ പോലും അയക്കാൻ പറ്റാത്ത ഈ സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ പുരുഷ ചരിത്രബോധം മാറ്റി അവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ചരിത്രബോധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ടോ ലെമിസ്റ്റോ. താങ്ക് യു.